അപ്പോൾ സിന്ധി ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ ശരിക്കും വരുന്നത് യുവമലയാളി ക്ലബ് ഓക്ലൻഡിൻ്റെ ഭാഗമായ തട്ടുമ്പുറം ബാൻഡിൽ നിന്നാണ്. ഞങ്ങൾ ഏകദേശം ഒരു 10 ആൾക്കാരുണ്ട്. ഇന്ന് ഈ സ്റ്റുഡിയോയിലിരിക്കുന്നത് ഞങ്ങളുടെ ബാൻഡിൻ്റെ ഒരു 5 മെമ്പേഴ്സാണ്. വരുന്ന എപ്പിസോഡുകളിൽ ഓരോരോ മെമ്പേഴ്സായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് മിഥുൻ, നാട് കോട്ടയത്താണ്, ഇവിടെ മൗണ്ട് റോസ്കിൽ താമസിക്കുന്നു. കഴിഞ്ഞ ഒരു 7 ഞാനും ഒരു ഓക്ലൻഡറാണ്. എൻ്റെ പേര് അരുൺ തമ്പി, ഞാനും ഒരു കോട്ടയംകാരൻ തന്നെയാണ്. നമ്മുടെ മിഥുൻ്റെ ഒരു അയലോക്കംകാരനായിട്ട് വരും ഏകദേശം. അതെ അതെ, നാട്ടിൽ. ഞാൻ ജഫി, ഞാൻ നാട്ടിൽ മാവേലിക്കരയാണ്. ഇപ്പം 4 ഓക്ലൻഡിലാണ് താമസം. എൻ്റെ പേര് പാർവതി, ഞാനിവിടെ ലിൻഫീൽഡിലാണ് താമസിക്കുന്നത്, ഓക്ലൻഡിൽ. നാട്ടിൽ പുനലൂരാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ഫ്രാൻസൻ, നാട്ടിലെ തൃശ്ശൂർ. വരുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ അടുത്ത 5 മെമ്പേഴ്സും ആഡായിട്ട് ഓരോരുത്തരെ അവർ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇങ്ങനൊരു പ്രോഗ്രാമിന് അവസരം തന്ന മലയാളം എഫ് 104.6 എന്ന് പറയുന്ന ഈ ഒരു FM റേഡിയോയ്ക്ക് ആദ്യമായി വലിയൊരു നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് അളിയൻ്റെ റേഡിയോ എന്നാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓരോ എപ്പിസോഡിലും ഓരോരോ തീമുകളായിരിക്കും. ഇപ്പം പ്രവാസം, കുട്ടിക്കാലം, പ്രണയം, വിരഹം എന്ന് പറയുന്ന ഓരോ തീമിൽ ചെറിയൊരു അവരവരുടെ ജീവിതത്തിൽ നടന്ന കുറച്ച് കഥകളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമ്മുടെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീം നൊസ്റ്റാൾജിയാണ്. നൊസ്റ്റാൾജി ഇല്ലാത്ത മനുഷ്യർ വളരെയധികം കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ നാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും, അല്ലേ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ പോലും നമ്മൾ ഈ പറയുന്ന നാട്ടിലെന്ത് നടക്കുന്നു, നാട്ടിലെന്ത് സംഭവിച്ചു, ഈവനൊരു വീട്ടിലൊരു പുട്ടും കടല ഉണ്ടാക്കിയ വരെ ഓ നാട്ടിലെ ആ ടേസ്റ്റ് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ വരെ നമ്മൾ ഓർക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നൊസ്റ്റാൾജിയാണ് ഇതൊക്കെ. ഇന്ന് ഞങ്ങൾ ഈ 5 പേരുടെയും ജീവിതത്തിൽ നടന്ന കുറച്ച് കുറച്ച് നല്ല നല്ല നിമിഷങ്ങളും കുറച്ച് കുറച്ച് നല്ല ഓർമ്മകളും അതുപോലെ തന്നെ കുറച്ച് പാട്ടുകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം തന്നെയാണ്. ഞാൻ 10 പഠിക്കുമ്പോഴാണ് ഈ പടം ഇറങ്ങുന്നത്. ഈ പടം ഇറങ്ങുന്നതും പടം ഷൂട്ട് ചെയ്യുന്നതും ഇത് നമ്മുടെ കോട്ടയത്ത് CMSലാണ് ഒരു 80% ഇതിൻ്റെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട്, 10 പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേഷൻ തുടങ്ങുമല്ലോ, ആ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, കൃഷ്ണേന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവനാണ് ശരിക്കും എന്നെ ഈ സിനിമ കാണിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഒരിക്കലും അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ നമ്മുടെ CMSലെ ഷൂട്ടിംഗ് ഉണ്ട്, നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ CMS ഷൂട്ടിംഗ് കാണാൻ പോകുമ്പം നേരെ CMSൻ്റെ ഗേറ്റും കടന്ന് നേരെ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്നത് പൃഥ്വിരാജ്, അതുപോലെ തന്നെ കാവ്യ മാധവൻ, ഇന്ദ്രജിത്ത്, പിന്നെ ജയസൂര്യ, ഇവർ 3 ഇവർ 4 കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഞങ്ങൾ അതിന് ചെല്ലുമ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എൻ്റെ കൽബിലെന്ന് പറഞ്ഞ പാട്ടിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് കുറേ ആൾക്കാർ വേണം. അപ്പം നരേന് ഈ പറഞ്ഞ പോലെ അതുവരെ ഈ ലിപ്സിങ് ചെയ്ത് പാടിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൽബിലെന്ന് പറഞ്ഞ പാട്ട് ഒരു 12 ടേക്കിന് മുകളിലെടുത്തിട്ടുണ്ട്. നേരെ ലിപ്സിങ് ചെയ്യുമ്പം ഗിറ്റാറ് പ്ലേ ആകത്തില്ല. ഗിറ്റാറ് പ്ലേ ആകുമ്പോൾ
ലിപ്സിങ് കറക്റ്റ് ആകത്തില്ല. അതിനുശേഷം അതിന്റെ ഇടയ്ക്ക് ആ പാട്ട് എൻഡ് ആകാൻ നേരത്ത് ജയസൂര്യ വരുന്ന സീനില്ലേ, ജയസൂര്യ കയറി വരുമ്പോ കഞ്ഞി എന്ന് വിളിക്കത്തില്ലേ, അപ്പൊ അത് വിളിച്ചു കഴിയുമ്പോൾ ജയസൂര്യ വന്ന് കുറച്ച് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് വന്നിരിക്കും, പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തള്ളിയെടുത്തില്ല ഇങ്ങനെ ബെഞ്ചിൽ തള്ളിയിടും. അപ്പൊ അത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കും. അതായത് ഒരു മൂന്ന് പ്രാവശ്യം തള്ളിയപ്പോഴും ആദ്യം ഇരിക്കുന്ന മൂന്ന് പേരെ പെണ്ണുങ്ങളെ തള്ളുന്നുള്ളൂ, ബാക്കി ആൾക്കാരും തള്ളുന്നില്ല. അപ്പൊ ജയസൂര്യ ആരൊന്ന് വീഴും, രാജോസ് പറയും പോരാ പോരാ കട്ട് 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 ഒന്നുകൂടെ, പിന്നെയും തള്ളും കട്ട് കട്ട്. അങ്ങനെ ഒരു നാലഞ്ച് തള്ളിച്ച് തള്ളിയിട്ടാണ് കറക്റ്റായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് തള്ളി വീഴുന്നത്. അപ്പം ഈ പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ് എനിക്ക് അന്ന് ആ പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ആ ഷൂട്ടിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ ഈ പടം പോയി കണ്ടു. ഫസ്റ്റ് ഡേ പടം കാണാൻ നേരത്ത് ആകെ മൂന്ന് ആൾക്കാരോ ഉള്ളൂ ബാൽക്കണിയിൽ, താഴെ ഒരു 10-20 പേര്. അപ്പോൾ ഈ പടം അത്ര വലിയ അത്ര പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞ് അന്ന് ബസ്സിനാണ് പോകുന്നത്, ബസ്സിൽ കയറിയിട്ട് ഈ പടം മനസ്സിൽ നിന്ന് പോകുന്നില്ല. മുരളി മുരളിയുടെ ആ പ്രണയോ നഷ്ടപ്രണയങ്ങള് കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കിപ്പോ ഈ പാട്ട് കേട്ടപ്പോഴും നമ്മൾ പാടിയപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലത്തിലേക്ക് എനിക്ക് ഓർക്കാൻ പറ്റി. സിനിമയിൽ കരയിച്ച മരണങ്ങളിൽ ഒന്നാണ് മുരളിയുടെ മരണം. അതെ, മറ്റേ കാലം വരികളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ പൂവിലും തളിരും കായ് വരും, നാളെ ആരന്തം എന്തെന്നും ആർക്കറിയാം. അന്ന് ആ പത്താം ക്ലാസ് ഇരുന്ന് ഷൂട്ടിംഗ് കാണുമ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇന്ന് ഈ മൈക്കിന് മുന്നിരുന്ന് ആ കഥ പറയേണ്ടി വരുമെന്ന്. അപ്പോൾ ജെഫി പറയൂ, നൊസ്റ്റാൾജിയെ പറ്റിയിട്ടും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തിനെയാണ്, ഏറ്റവും കൂടുതൽ ചെറുപ്പകാലം അല്ലെങ്കിൽ നാടിനെ പഴയ ഓർമ്മകൾ കേൾക്കട്ടെ. ഞാൻ നമ്മുടെ ഈ എപ്പിസോഡിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത പാട്ട് എന്ന് പറയുന്ന പൂക്കാലം മരവായ എന്ന സിനിമയിലെ പാട്ടാണ്, ഏതോ വാർമുകിലെന്ന് പറയുന്ന പഴയ ഒരു പാട്ടാണ്. ഈ പാട്ടിനോടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് പണ്ട് കൊച്ചിലെ ഞാൻ കരയുമ്പോൾ അമ്മ എനിക്ക് ഈ പാട്ടിട്ട് തരുമായിരുന്നു. ഈ പാട്ടിൻ്റെ മുമ്പിൽ ഇത് കേട്ടോണ്ട് ഇങ്ങനെ തലയാട്ടി ഒരു ഒരു ട്രാൻസ് അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ പാട്ട് എനിക്ക് ഭയങ്കര ആഴത്തിൽ ആഴത്തിൽ ബന്ധമുള്ള ഒരു പാട്ടാണ്. പക്ഷേ നമുക്ക് എന്തോ ഒരു ഫീലാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ടാണ് പാടാൻ പോകുന്നത്. അതെ, ഇന്ന് ഞാൻ പാടാൻ തരുന്നു. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ ശരിക്കും അമ്മേനെ ഓർമ്മ വരുന്നുണ്ടോ? അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ പടമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആ സമയത്തൊന്നും ഞാൻ പടം ഓർക്കുന്നില്ല. അപ്പൊ പാട്ട് സീനുകള് എല്ലാം എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. എന്റെ അമ്മേനെയാണ് ഞാനപ്പോ ഓർക്കുന്നത്. അതെ, അപ്പൊ ഈ പാട്ടെന്ന് ഞാനങ്ങ് പാടിയേക്കാന്ന് വിചാരിച്ചു. ഏതോ വാർമുകിലും
ജെഫി അസാധ്യമായിട്ട് പാടി. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് മറന്നിരിക്കുമായിരുന്നു. പഴയൊരു പാട്ടാണ്, പഴയൊരു പാട്ടാണ്, ശരിക്കും മറന്നിരുന്ന ഒരു പാട്ടായിരുന്നു. അപ്പം പക്ഷേ അത്ര ഫീല് കൊടുത്ത് ആ ഒരു അമ്മയോടുള്ള ഒരു സ്നേഹമൊക്കെ നിനക്ക് ആ പാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഇതിനെ മറന്നിരുന്ന പാട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ, പണ്ട് ഞാൻ സ്ഥിരം പാടിക്കൊണ്ട് നടന്നൊരു പാട്ടുണ്ടായിരുന്നു. എന്തൊക്കേഷൻ വന്നാലും വെറുതെ ആണെങ്കിലും ഞാൻ മൂളി മൂളി നടക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് ഓസ്ലർ എന്നുള്ള സിനിമയിൽ പിന്നെയും ആ പാട്ട് കേട്ടു. ഓ പൂമാനമേ. അതെ അതെ, പണ്ട് സ്ഥിരം പാടിക്കൊണ്ട് നടന്നതാണ്. ആ പാട്ട് സ്ഥിരം പാടിക്കൊണ്ട് നടക്കാനുള്ള കാരണം എന്താ? പണ്ടത്തെ ആ ഒരു കാലം കാലഘട്ടമാണോ അതോ? പണ്ട് നമുക്ക് സ്കൂളില് ഫ്രീ പീരീഡ് ഒക്കെ ഉണ്ടാവാറില്ലേ, അപ്പൊ ഫ്രീ പീരീഡില് ടീച്ചേഴ്സ് വന്നിട്ട് ആരെങ്കിലും പാടാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പൊ സ്ഥിരം ഇങ്ങനെ ടീച്ചർ വിളിക്കുന്നു, ഞാൻ കയറി പാടുന്നു. പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഞാൻ പാടാൻ എണീറ്റ് നിൽക്കുമ്പോ തന്നെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ ഇരുന്നാണ്ട് എന്റെ പൊന്നു പാർവതി പൂമാനമേ ഒഴിച്ച് ബാക്കി എന്ത് വേണോ പാടിക്കോ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പാടുമായിരുന്നു പാട്ട്. അത്രക്ക് ഇഷ്ടമായിരുന്നു. അതെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാരും കുറെ കാലത്തിന് ശേഷം ആ പാട്ട് വീണ്ടും കേൾക്കാൻ തുടങ്ങി ഓസ്ലറില് വന്നതിന് ശേഷം. അപ്പം പാർവതിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ പഴയ എന്തെങ്കിലും കാര്യം ഓർമ്മ വരാറുണ്ടോ? എനിക്ക് മൊത്തം ഈ സ്കൂൾ ലൈഫാണ്. സ്കൂൾ ലൈഫ്, സ്കൂൾ ലൈഫിലാണല്ലോ ഈ ഒരുപാട് പരിപാടികളുള്ള, ആനുവൽ ഡേ, സ്പോർട്സ് ഡേ, പിന്നെ ഈ നമുക്ക് വെള്ളിയാഴ്ചകളിൽ ലേറ്റ് ലാസ്റ്റ് പീരീഡ് ഈ പറയുന്ന പോലെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു പീരീഡ് ആയിരിക്കും. അന്നൊക്കെ കഥാപ്രസംഗം, പാട്ടുകൾ, പിന്നെ സ്കിറ്റ്, പിന്നെ മോണോ ആക്ട് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഇങ്ങനെ വരും. അതിൽ നിന്നൊക്കെയാണ് ടീച്ചർമാർ ഈ ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്, പിക്ക് ചെയ്തിട്ട് കലോത്സവങ്ങൾക്കും പങ്കെടുപ്പിക്കുന്നത്. ഒക്കെ ശരിയാ, ഓർമ്മകളാണ്. പാർവതി അസാധ്യമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചിത്ര ചേച്ചി ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ആ ഒരു വോയിസിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ആ പാട്ട് സെലക്ട് ചെയ്തതിനും കൂടെ കുട്ടിക്കാല ഓർമ്മകൾ പങ്കുവച്ചതിനും. കുട്ടിക്കാലം പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഫാമിലി മൊത്തം കാണാൻ പോയൊരു പടം ഉണ്ടായിരുന്നു, നമ്മുടെ ലാലേട്ടൻ്റെ. ലാലേട്ടൻ റോള് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, ചേട്ടച്ചാരായിട്ട് അഭിനയിച്ച ഒരു പവിത്ര അറിയാത്ത മലയാളികളുണ്ടല്ലേ. അതെ അതെ അതെ, അതിലൊരു പാട്ടാണ് ശ്രീരാഗമോ എന്നുള്ള പാട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ശ്രീരാഗമോ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും
ഈ ഐഡിയ ശാസ്ത്രജ്ഞൻ വന്നതിന് ശേഷം ശരത് സാറ് ഇതിൽ ജഡ്ജ് ആയതിനു ശേഷമാണ് കുറച്ചുകൂടെ ഒരു ജനകീയമാതി പാട്ട്. അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും ടി വി ഒന്നും ഇല്ലാത്ത കാലഘട്ടം, 2006-05 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഐഡിയ ശാസ്ത്രം എന്ന് പറഞ്ഞ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അന്ന് എല്ലാവരുടെയും വീട്ടിൽ ടി വി ആയി, റേഡിയോ ആയി, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയി. അപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരു പാട്ടിൻ്റെ ഈ പരിപാടി. അതെ അതെ. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിൽ എല്ലാ ഫീലിങ്സും ഉണ്ട്. സന്തോഷമുണ്ട്, ഒരു സാഡ്നെസ് ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫീലിങ്ങുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാട്ടിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പം എന്തായാലും ആ പാട്ടിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം ഫ്രാൻസിലൂടെ നമുക്ക് വീണ്ടും ശ്രീരാഗമോ കേൾക്കാം. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ചേട്ടച്ചനെയാളിയാ ഈ പാട്ട്. പക്ഷെ ഈ 95 94 നമ്മുടെ 90 കാലഘട്ടത്തിലല്ലേ ഈ പാട്ട് ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടുന്ന ഈ പാട്ട് ഇറങ്ങിയ സമയത്തെ നമ്മൾ കൊച്ചല്ലേ, അപ്പോൾ അന്ന് ഈ ശ്രീരാഗം കേൾക്കാനെന്നുള്ള ഇതില്ല. അന്ന് എൻ്റെ മനസ്സിൽ തട്ടിയത് കുറച്ചുകൂടെ കുട്ടിത്തോളെ വാൽമേപ്പൂലെ, ശരത്തിന്റെ അസാധ്യ കോമ്പോസിഷനും എം ജി എണ്ണം പാടിയ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ഭയങ്കര കുട്ടിത്തോളൊരു പാട്ട്. അപ്പോൾ അടുത്ത പാട്ട് തമ്പി വാലിന്മേൽ പോവും. സുഖമോ
കുശലം തേടും അഴകി വരുന്നാകൊരു പാടാനി ഇനി വരും വിഷുനാളിൽ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വിൽമുനക്കണ്ണുമായി വന്ന വേശുക്കിളി മകളെ. തമ്പി, പാട്ട് ഗംഭീരമായിരുന്നു. താങ്ക്സ്. അപ്പോൾ മിഥുൻലാൽ എന്തായാലും നമ്മളെ കുറേ പറയിപ്പിച്ചല്ലേ. ഇനിയിപ്പോൾ മിഥുൻലാൽ മാത്രം ബാക്കിയുള്ളൂ. നമുക്കെന്നാ മിഥുൻലാലിൻ്റെ പാട്ട് കഥ കേൾക്കാനും കഥ പറയാനും ഇഷ്ടമാണ്. എന്നാ നൊസ്റ്റാൾജിക് ആയിട്ട് ഒരു കഥ പറഞ്ഞു. നൊസ്റ്റാൾജിക് എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 7-ാം ക്ലാസ് വിട്ടിട്ടാണ്. അപ്പം നമ്മുടെ ഈ കളിക്കാൻ പോകുന്നതും തോട്ടി കുളിക്കാൻ പോകുന്നതും ഒക്കെ നമ്മുടെ സീനിയേഴ്സ് ചേട്ടന്മാരുടെ കൂടെയാണ്. അപ്പോൾ ചേട്ടന്മാർ ഞങ്ങളെ എല്ലാ ദിവസവും നമ്മൾ രാവിലത്തെ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ കളി നിർത്തും. കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മണി തൊട്ട് നമ്മൾ ഒരു 4 മണി വരെ നല്ല വെയിലാണല്ലോ ആ സമയത്തൊക്കെ. അപ്പോൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആറ്റി കുളിക്കാൻ പോകും. അപ്പോൾ ഈ ആറ്റി കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തറിയത്തില്ല എല്ലാവർക്കും. ഞങ്ങളെപ്പോഴുള്ള ഞങ്ങളുടെ ജൂനിയർ പിള്ളേർക്കൊക്കെ ഒരു ചെറിയ കുറച്ച് നീന്തൽ അറിയത്തുള്ളൂ. അപ്പോൾ ഈ ചേട്ടന്മാർ ഞങ്ങളെ കൊണ്ടുപോകും. എടാ വാടാ പോയി നമുക്ക് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഇനിയൊക്കെ നീന്ത് പഠിപ്പിച്ചിട്ടുള്ള കാര്യമുള്ളെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് പാസ്സാവുന്നതല്ല, എങ്ങനെയാലും മീനച്ചിലാറ് നീന്തി കിടക്കാന്ന. ഈ കരയിൽ അപ്പുറത്തെ കര, ആ ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക്. അപ്പൊ എങ്ങനെയാ അവർ നീന്തി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആദ്യം ആദ്യത്തെ സ്റ്റെപ്പിലിട്ടിട്ട് ഇവരിങ്ങനെ പതച്ചു വെച്ച് ഇവരുടെ കയ്യെ കിടത്തിട്ട് ഇവർ പഠിപ്പിക്കും. ഓരോ ദിവസം കഴിയുന്നവർ നമ്മൾ ഇവിടുന്ന് 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ ഒക്കെ നീന്തി തുടങ്ങും. അപ്പം നമ്മൾ ഏകദേശം ഒന്ന് നീന്ത് ഒരു 5-10 മീറ്റർ ഒക്കെ നീന്താൻ തുടങ്ങുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല സ്ഥലങ്ങളിലായിട്ട് തുഴഞ്ഞു നിൽക്കും, ഈ വെള്ളത്തിൽ തുഴഞ്ഞു നിൽക്കും. എന്നിട്ട് അവർ പറയും, എടാ എൻ്റെ അടുത്തോട്ട് പോവാ, നീന്തി വരാൻ പറയും. അപ്പം നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവരവിടെ ഉണ്ട് അവിടെ. അപ്പം ലക്ഷ്യം അതാണ്. അപ്പം അങ്ങനെ അങ്ങനെ നീന്തി 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 നീന്തി. അപ്പം എല്ലാ ദിവസവും ഈ കുളിക്കാൻ പോകുന്ന സമയത്ത് ആ കുളിക്കാൻ പോകുന്നതിൻ്റെ ആ മീനച്ചിലാറിൻ്റെ കരയിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ മിക്കപ്പോഴും ഈ പാട്ടാണ് ഇടുന്നത്. അതായത് അഗ്നിദേവനിലെ നിലാവിൻ്റെ നീലഭസ്മക്കുറിയാണ് ഞങ്ങൾ. ഞാനതിന് ശേഷം വലുതാനു ശേഷം ഇപ്പം എനിക്ക് ഓർത്തത്, ഇനി അവിടെയുള്ള ചേട്ടന് വല്ല പ്രേമം ഉണ്ടോ? അതൊക്കെ നമ്മളൊരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയപ്പോൾ ഓർത്തത്. അപ്പോൾ എന്ന് വൈകുന്നേരം ഈ പറയുന്ന പോലെ 3 മണി സമയത്ത് നമ്മൾ കുളിക്കാൻ പോയി കഴിഞ്ഞാലും ഈ പാട്ടാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറുന്ന അവിടുന്ന് വീട്ടുകാരറിയാതെ കുളിക്കാൻ പോകുന്നത്. വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആറ്റി കുളിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഒയ്യോ എൻ്റെ പോന്നെ തല്ലി കൊല്ലും. അപ്പം അരയിലൊരു ഓർത്തം കിട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ തന്നെയാണല്ലോ ഈ നിക്കറൊക്കെ മാറുന്നു, അല്ല ഡ്രസ്സൊക്കെ മാറുമ്പോഴും. അപ്പോഴും എന്ന് പോയാലും ഈ അഗ്നിദേവനിലെ ഈ പാട്ട് അവിടെ കേൾക്കാം. അപ്പം എനിക്ക് ആ പാട്ട് എപ്പോൾ കേട്ട കഴിഞ്ഞാലും അന്ന് ആ കുളിക്കാൻ പോയതും നീന്തലും നീന്തലും ഒക്കെയാണ്. പക്ഷേ ഒരു കാര്യം അന്ന് സാധിച്ചു, ഈ പാട്ടും പഠിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ 8-ാം ക്ലാസ് ആയപ്പോൾ നീന്തും പഠിച്ച് ഞങ്ങൾ 9-ാം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ മീനച്ചിലാറ് നീന്തി കിടന്നു. അപ്പം ഞാൻ എനിക്ക് ഓർമ്മയ്ക്കായിട്ട് അഗ്നിദേവനിലെ നീലഭസ്മ കുറിയാണ് ഞങ്ങൾ. തങ്കമുരുകും നിന്റെ മേ തകിടിൽ ഞാനെൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും കുഞ്ഞുമൺ വിളക്കിൽ വീണ്ടും വിങ്ങുമെൻ അഭിലാഷ ും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റി കൊഞ്ചുമ്പോ എന്തിനീ നാണം തേനീളം നാണം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ട് കുണും തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗസുന്ദര ചന്ദ്രമുഖ ബിംബം.
മിഥുൻലാലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് സൈൻ ഓഫ് ചെയ്യാൻ ടൈമായി. അതെ, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് വളരെയധികം മനോഹരമായി പോയെന്ന് വിചാരിക്കുന്നു. ഇനി സജഷൻസും കമന്റ്സും തരേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു. നൊസ്റ്റാൾജി ആയിരുന്നു നമ്മുടെ ഈ ആഴ്ചത്തെ മെയിൻ തീം. പക്ഷേ നമ്മൾ അവസാനം ലാസ്റ്റ് പാട്ട് എത്തി നിൽക്കുന്നത് പ്രണയത്തിലാണ്. അടുത്ത എപ്പിസോഡിൽ മെയിൻ തീം എന്ന് പറയുന്നത് പ്രണയമായിരിക്കും. ഒരുപാട് പ്രണയ ഗാനങ്ങളുമായിട്ട് ടീം തട്ടുമ്പുറം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രണയിച്ച് കൊതി തരാത്ത ഒരു അതിഥിയും കൂടെ നമുക്ക് കാണും. അദ്ദേഹത്തിൻ്റെ കുറച്ച് പഴയ കഥകളും പാട്ടുകളും നമുക്ക് കേൾക്കാം. സോ സ്റ്റേ ട്യൂൺ, മലയാളം എഫ് എം 104.6. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം എഫ് എം 104.6. പാട്ട് പാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.